വേറൊരു കമ്പനിയോട് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു സിനിമയൊന്നുമല്ല അങ്ങനെ പെട്ടെന്നൊന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ. അത് നമ്മൾ സെൻസിബിൾ ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ള വിചാരിച്ച് നമുക്കടുത്ത് പോയി അയാൾക്കത് മനസ്സിലായി. അവരുടെ കമ്പനി അത് പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ആരും പെട്ടെന്ന് ചെയ്യുന്നൊരു സിനിമയല്ല. അത് എൻ്റെ സന്തോഷമുണ്ട്. അത് നമുക്ക് അതുകൊണ്ട് തന്നെ റിസ്ക് ഒന്നും ഇല്ല. എല്ലാം വളരെ ഈസി ആയിരുന്നു. ചെയ്യാമെന്ന് പറയായിരുന്നു, സിനിമ ചെയ്യാമെന്ന് പറയാം. അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാമെന്നും പറയായിരുന്നു. താങ്ക് യു. നല്ല പടം, ഭയങ്കര സന്തോഷം പടം ഉണ്ടായതിൽ. അത് പടത്തിൻ്റെ ഒരു ചെറിയ ഭാഗം കഴിഞ്ഞ എനിക്ക് ഭയങ്കര മീൻസ് വെരി പ്രൗഡ് ഓഫ് ദിസ് മൂവി. എന്തോ അതന്നെ ഒരു ഭയങ്കര സന്തോഷം ആൾക്കാർക്ക്. അത് ഒരു ആ ഒരു അവരുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള തന്നെ ഭയങ്കര കാര്യം. മീൻസ് അതന്നെ ഒരു മാറ്റത്തിനൊരു കാരണമാകട്ടെ. കാലഘട്ടത്തില് ഇത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായ കഥയാണ്. ആദ്യമായിട്ടല്ലോ ഇടയ്ക്കിങ്ങനത്തെ സബ്ജക്ട്സ് ടച്ച് എനിക്ക് തോന്നുന്നത് ഈ മമ്മൂക്കേനെ പോലത്തെ ഒരു സ്റ്റാർ അത് അങ്ങനത്തെ ഒരു ചെയ്യുന്നു എന്നുള്ളതാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പ്രത്യേകത. അല്ലാതെ നേരത്തെ നമുക്ക് അങ്ങനത്തെ സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട് മലയാളത്തിലും ഒരു ഇൻഡിപെൻഡൻസ് ബേസിസിലുമൊക്കെ അങ്ങനത്തെ പല സിനിമകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്നൊരു മുതിർന്ന ഒരു വ്യക്തി ആ ഒരു സ്പേസിൽ ഒരു നിൽക്കുന്നു അതാണ് തോന്നുന്നത് ഇതിൻ്റെ ഒരു ഫ്രഷ്നെസ്. അല്ലാതെ ഇങ്ങനത്തെ സിനിമ ഉണ്ടായിട്ടില്ലെന്ന് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ ദ വേ ഇറ്റ് ഇസ് പോർട്രേറ്റ് ഐ തിങ്ക് ഇറ്റ് ബ്രിങ്സ് ഔട്ട് എ ലോട്ട്. ഇപ്പം ഞാൻ ഭയങ്കര ഇമോഷണലായിരുന്നു. ഇറ്റ്സ് വെരി എല്ലാവരും കാണും. ഐ തിങ്ക് ഇറ്റ്സ് എ ഫാമിലി വാച്ച്. ഇറ്റ്സ് എ വെരി ഫീൽ ഗുഡ് കോണ്ടെന്റ്. സോ ഐ ലൈക്ക് ഫീൽ ഗുഡ് മൂവി. സോ എല്ലാവരും കാണും. നമുക്ക് വളരെ ബോൾഡായിട്ട് ആക്സെപ്റ്റ് ചെയ്ത ഒരു ക്യാരക്ടറാണല്ലോ. ബോൾഡായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റിസ്ക് എടുത്ത് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതൊരു പ്രേക്ഷകരെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു മമ്മൂക്കറി ഇതുകൊണ്ട് പ്രേക്ഷകരെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇത് ബോൾഡാണോ എന്നുള്ള ഇത് വളരെ സാധാരണമായൊരു കാര്യമാണ്. അത് അത്രയും സാധാരണ എനിക്ക് തോന്നുന്നില്ല. ഒരു ബോൾഡ് കഥാപാത്രം ചെയ്യാൻ വേണ്ടി ചെയ്ത ഒരു സാധനമാണ് ശരി. അപ്പൊ പുള്ളിക്കാരൻ ചെയ്യുമ്പോൾ തന്നെ ഇത് ഭയങ്കര സാധാരണമായ ഒരു കാര്യം ആവാണ്. കാതല് നല്ല പടമാണ്. ഒരു ഒരു വ്യത്യസ്ത പുലർത്തുന്നു മമ്മൂക്കയുടെ തന്നെ. ഇതിൽ നിന്ന് ഇതുവരെ ചെയ്ത ഇപ്പം ഈയിടെ ഈ വർഷം ചെയ്തതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായുള്ള ഒരു കഥാപാത്രമാണ്. ജ്യോതിക പെയറായിട്ട് വന്നിട്ടുണ്ട്. അവർ രണ്ടുപേരുടെ പെയർ നന്നായിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് ഇന്നത്തെ അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർക്കെല്ലാം നല്ല സ്ക്രീൻ സ്പേസ് കൊടുക്കാനായിട്ട് മമ്മൂക്കയോടൊക്കെ തന്നെ സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോറിയും പിന്നെ ഡയറക്ഷനും ക്യാമറയൊക്കെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു ഫാമിലി ഓറിയൻറ്റഡ് മൂവിയാണ് അത്. മമ്മൂക്ക എന്നുള്ള സാധാരണ രീതിയിലാണ് വന്നേക്കുന്നത്. ആ ഒരു മെഗാസ്റ്റാർ മമ്മൂക്കയെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റില്ല. നല്ല നല്ല പടം. എനിക്ക് ഞാൻ എൻജോയ് ചെയ്ത പടം.